പക്ഷി നീയൊന്നു കൂട്ടിനിരിക്കാമോ, തൂവൽ വിരിപ്പിൽ കിടത്താമോ, നീയൊന്നു പാടീരാവിൽ നിലാവിൽ പാട്ടു കേട്ടങ്ങനെ ഞാൻ ഉറങ്ങി രാമയങ്ങി. അമ്മ പക്ഷി അമ്മ പക്ഷി നീയൊന്നു കൂട്ടിനിരിക്കാമോ, തൂവൽ വിരിപ്പിൽ കിടത്താമോ. കാറ്റോട് അമ്മ പക്ഷി അമ്മ പക്ഷി നീയൊന്നു കൂട്ടിനിരിക്കാമോ. ആകാശ പാവാട തുന്നിടണം, നാവേറപ്പാട്ടിന് കൂട്ടാകണം. അമ്മ പക്ഷി അമ്മ പക്ഷി നീയൊന്നു കൂട്ടിനിരിക്കാമോ, തൂവൽ വിരിപ്പിൽ കിടത്താമോ, നീയൊന്നു പാടീരാവിൽ നിലാവിൽ പാട്ടു കേട്ടങ്ങനെ ഞാൻ ഉറങ്ങി രാമയങ്ങി. പാട്ട് കേട്ടങ്ങനെ ഞാനും ഉറങ്ങി. അനുമോന്റെ മനസ്സിലുള്ള പാട്ടുകളൊന്നും ഇതുവരെ എഴുതി വെച്ചിട്ടില്ല. അവനത് പറയും, ഞാൻ എഴുതിയെടുക്കും. തമ്പുരു, എന്താ നീ കാണിക്കുന്നേ? ആ ചെക്കിന് പാട്ടെന്തിനാ ഡാഡി എഴുതിയെടുക്കുന്നേ? എനിക്കിഷ്ടമല്ല. അപ്പോഴേക്കും എന്റെ നോട്ട്ബുക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്തു. മമ്മിയോട് ആരാ എന്റെ ബുക്ക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞത്? ആ നോട്ട്ബുക്കിൽ രണ്ട് പേജിൽ എഴുതിയെന്ന് കരുതി എന്താ കുഴപ്പം? വേണ്ട,
ആ വൃത്തിയേട്ടന്റെ പാട്ട് എന്റെ നോട്ട്ബുക്കിൽ എഴുതുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യരുത്. ചെയ്താലെന്താ? ഇങ്ങനെ പെരുമാറിയ ഡാഡിക്ക് ആ ചെക്കനോടാവും കൂടുതൽ ഇഷ്ടം തോന്നുക. അവനെ പിന്നെ ഡാഡിയുടെ അടുത്തുനിന്ന് നമുക്ക് മാറ്റാനേ പറ്റില്ല. ഞാൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മമ്മി പറയുന്നതനുസരിച്ച് എന്റെ മോളൊന്ന് നിന്ന് തന്നാ മാത്രം മതി. ഇല്ല, മമ്മി പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല. മമ്മിയും ഗ്രാൻഡ്മായും എപ്പോഴും ഡാഡിന് മുമ്പിൽ തോറ്റിട്ടേ ഉള്ളൂ. തമ്പുരു, മമ്മി പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, ഒന്നും പറയണ്ട. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. തമ്പുരു, തൂവൽ വിരിപ്പിൽ കിടത്താമോ എന്നുള്ള ആ പ്രയോഗമുണ്ടല്ലോ, അതും അമ്മപ്പക്ഷിയോടാണ് ചോദിക്കുന്നത്. ഫാന്റാസ്റ്റിക്. എല്ലാരും സരസ്വതി കടാക്ഷമുള്ള അപൂർവ പ്രതിഭയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാന്ന് വെച്ചാ നമിച്ചേ പറ്റൂ. ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അപൂർവ പ്രതിഭയുള്ള കുട്ടികളെ കുറിച്ച് ന്യൂസ് വരുന്നത് ഏട്ടൻ കേൾക്കാറില്ലേ? ഇന്നാളൊരു വാർത്ത കണ്ടു, 3.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുഞ്ഞ് ഏത് പാട്ട് കേട്ടാലും അത് ഏത് രാഗത്തിലുള്ളതാണെന്ന് പറയൂത്രേ. നമുക്കൊക്കെ ഇപ്പോഴും ഒരു പാട്ട് കേട്ടാ ജനകരാഗമാണോ ജന്യരാഗമാണോ എന്നുള്ള സംശയം മാറണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും അല്ലേ ഏട്ടാ? അത് നേര. അതുപോലെ തന്നെ കൂമ്പാള തേനേകി മാമൂട്ടണം എന്നുള്ള പ്രയോഗം എങ്ങനെയുണ്ട്? എന്തായാലും ഇങ്ങനെ പറയിപ്പിച്ച് മോഹൻ എഴുതിയെടുത്തോണ്ടിരുന്ന അധികം താമസിയാതെ അനുമോൻ പാടും, അതെനിക്ക് ഉറപ്പായി. തമ്പുരു, അവന്റെ ഒരു പാട്ട്, അവന്റെ പാട്ട് ഡാഡി എഴുതി എടുക്കണ്ട. അങ്ങനെ അവനെ ഡാഡി സ്നേഹിക്കണ്ട. ഞാനാ ഡാഡിയുടെ മോള്, എന്നെ മാത്രം സ്നേഹിച്ചാ മതി. അവക്ക് പറയാനും ചെയ്യാനുള്ളതൊക്കെ കഴിയട്ടെ, ഇതിനു വേണ്ടിയല്ലേ എല്ലാം ഓതി കൊടുത്ത് നീ ഇവളെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? മോഹൻ എന്താ ഈ പറയുന്നേ? എനിക്കിതിലൊരു പങ്കുമില്ല. അവൾ എന്നോടൊന്നും പറയാതെ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോന്നത്. അഭിനയിക്കേണ്ട പത്മിനി, ഇവളെ ഞാൻ ശിക്ഷിക്കില്ല എന്ന് കരുതി നീ തന്നെയാ ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയാം. ആരും പറഞ്ഞിട്ടല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇതൊക്കെ ചെയ്തത്. ഇനിയും ഡാഡി എഴുതിയ അതും ഇതുപോലെ ഞാൻ കീറിക്കളയും. കീറിക്കളയ മാത്രമല്ല, തലി കൊല്ലും ഞാൻ ഇവനെ. പൊയ്ക്കോളൂ നീ ഇവിടുന്ന്, പൊയ്ക്കോ. പോകുന്നത് നിനക്ക് നല്ലത്. പോടാ, ഇനി ഇവിടെ നിക്കണ്ട. പോടാ, എന്റെ മുമ്പിൽ കണ്ടുപോലും നിന്നെ. നിന്നെ എന്റെ മുമ്പിൽ നിന്ന് പോവാനല്ലേ പറഞ്ഞത്? തമ്പുരു, ഇറങ്ങി പോടാ, പോടാ. പോട്ടുമോനെ, പോട്ടെ, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. മോഹൻ, മിണ്ടിപ്പോരുത്. ഞാൻ തമ്പുരിനോടൊന്നും പറഞ്ഞിട്ടില്ല. മോഹൻ, ഇവളെ വെറുക്കരുത്. ഞാൻ മാപ്പ് ചോദിക്ക. ഇനി അനുമോന്റെ അടുത്ത് പോലും തമ്പുരി വരില്ല. സത്യം ഞാനാ പറയുന്നത്. വേണ്ട, ഇവൾക്ക് വേണ്ടി നീ ഇനി ഒന്നും പറയണ്ട. ഇവളെ നിയന്ത്രിക്കാനുള്ള അവകാശം നിനക്കിനി കിട്ടില്ല. എന്ന് വെച്ചാ? ഇന്നു മുതൽ തമ്പുരുവിനെ നിന്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്താനാ എന്റെ തീരുമാനം. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. വാ. മോഹൻ, ചന്ദ്രേട്ട. വേണ്ട, താൻ താൻ ചെയ്യും കർമ്മങ്ങളുടെ ഫലം താൻ താൻ അനുഭവിച്ചേ മതിയാവും. അതാർക്കും തടുക്കാൻ പറ്റില്ല.
മോഹൻ, നമ്മുടെ മോള് പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് ചെയ്തു പോയ ഒരു അപരാധത്തിന് ഇത്രയും കടുത്ത ശിക്ഷ വേണോ? എന്റെ അടുത്തൊന്നും അവളെ അകറ്റരുത്. ഇനി അങ്ങനെ അകറ്റണമെന്ന് നിർബന്ധമാണെങ്കിൽ അവളെ മോഹന്റെ ഒപ്പം നമ്മുടെ മുറിയിൽ താമസിപ്പിച്ചു ഞാൻ മമ്മിയോടൊപ്പം ആ മുറിയിൽ കഴിഞ്ഞോളാം. വേണ്ട വേണ്ട, ഇനി എന്നോടൊപ്പം അനുഭവം കഴിയും എന്റെ മ്യൂസിക് റൂമിൽ. തമ്പുരുവിന് കഴിയേണ്ടത് അനുമോന്റെ മുറിയില്ല. അനുമോന്റെ മുറിയിലോ? എന്താ മോഹിനി പറയുന്നത്? എന്റെ അടുത്തൊന്ന് മാറ്റി ഒറ്റയ്ക്ക് അവളെ ആ മുറിയിൽ താമസിപ്പിക്കാനോ? അതും ഈ തന്തയില്ലാത്ത ചെക്കൻ താമസിച്ച മുറിയിലോ? പത്മിനി, വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം. അനുമോൻ തന്തയില്ലാത്തവനല്ല. അച്ഛൻ ആരാന്നറിയാത്തവനെ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ വിളിക്കേണ്ടത്? അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. ഉണ്ട്, അവന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ഓഹോ, അപ്പൊ ഏട്ടനൊക്കെ അറിയായിരുന്നു അല്ലേ? എങ്കി പറ, ആരാ ഇവന്റെ അച്ഛൻ? ഞാനാ അവന്റെ അച്ഛൻ. വല്യച്ഛൻ എപ്പോഴാ അച്ഛനായത്? വല്യച്ഛന്ന് വിളിക്കുന്നെങ്കിലും എന്റെ മോനെ പോലെ ഞാൻ അനുമോനെ കണ്ടേക്കണേ. അങ്ങനെ മോനെ പോലെ കണ്ടെന്ന് കരുതി മോനാകില്ലല്ലോ. അതിന് സ്വന്തം ചോരയില് ജനിക്കണം. മോഹന്റെ സ്വന്തം ചോരയില് പിറന്നവളാ തമ്പുരു. അവളുടെ സ്ഥാനത്ത് വലിഞ്ഞു കയറി വന്നവനെ ഒന്ന് മോനാക്കി കൊണ്ടു നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചന്ദ്രേട്ടൻ വേണമെങ്കിൽ ഇവനെ മോനാക്കി കൂടെ വളർത്തിക്കോ. മോഹന്റെ കൂടെ വളരേണ്ടത് തമ്പുരുവാ. അവളാ മോഹന്റെ അനന്തരാവകാശി. അല്ലാതെ അനുമോനെ കൂടെ വളർത്തിയിട്ട് എന്റെ മോളെ എന്റെ അടുത്തൊന്ന് പിരിക്കാന്ന് ആരും മോഹിക്കണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇനി നിന്റെ കൂടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല, അവൾ ഒറ്റയ്ക്കല്ല താമസിക്കാൻ പോകുന്നത്. പിന്നെ അവളെ താമസിപ്പിക്കാൻ പോകുന്നത് ഒരു ഗവേണസിന്റെ കൂടെയാണ്. ഗവേണസിന്റെ കൂടെയോ? അതെ, നിന്റെ കൂടെ ഇനി അവളെ താമസിപ്പിച്ച അവളൊരു തനി ക്രിമിനലായി പോവും. അവളുടെ ദുശീലങ്ങളൊക്കെ മാറ്റി ശുദ്ധി ചെയ്തെടുക്കാൻ ഒരു ഗവേണസിനെ ഏർപ്പാടാക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി തമ്പുരുവിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അവർക്ക് മാത്രമായിരിക്കും. പക്ഷെ മോഹൻ. വേണ്ട, എന്ത് തന്നെ പറഞ്ഞാലും എന്റെ കൂടെ ഇനി താമസിക്കാൻ പോകുന്നത് അനുമോനായിരിക്കും. നിനക്കും നിന്റെ മോൾക്കും ഞാൻ വിധിക്കുന്ന ശിക്ഷ ഇതാ. മുമ്പ നിന്റെ മുറിയിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുക്കാം, വാ. ദയവ് ചെയ്ത് എന്നെ ഈ മുറിയിൽ നിന്ന് സാറിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. വേണ്ട, അനുമോൻ എന്റെ കൂടെ എന്റെ മ്യൂസിക് റൂമിൽ കഴിഞ്ഞാ മതി. ഈ മുറി കൊണ്ടാക്കിയാല് തമ്പുരുവിന് എന്നോടുള്ള ദേഷ്യം കൂടുകയേ ഉള്ളൂ. അതൊക്കെ മാറ്റാനാ ഗവേണസ് വരുന്നത്. ഗവേണസ് എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ഈ വീട്ടിൽ തന്നെ താമസിച്ച് തമ്പുരുവിന്റെ വാശിയും ദേഷ്യവും ഒക്കെ മാറ്റിയെടുക്കാൻ വരുന്ന ടീച്ചർ. ഈ വീട്ടില് കൊറേ മുറികളുണ്ടല്ലോ, അവര് വേണമെങ്കിൽ തമ്പുരുവിനെ കൊണ്ട് അതിലേതെങ്കിലും മുറിയിൽ താമസിച്ചോട്ടെ. പോരാ, അവരും തമ്പുരും ഈ മുറിയിൽ തന്നെ താമസിക്കണം. ഈ വീട്ടില് കൊറേ മുറികളുണ്ടല്ലോ, അവര് വേണമെങ്കിൽ തമ്പുരുവിനെ കൊണ്ട് അതിലേതെങ്കിലും മുറിയിൽ താമസിച്ചോട്ടെ. പോരാ, അവരും തമ്പുരും ഈ മുറിയിൽ തന്നെ താമസിക്കണം. വേണ്ട മോൻ സാർ, ഞാൻ ഈ മുറിയിൽ തന്നെ താമസിച്ചോളാം. ഈ മുറിയിൽ നിന്ന് മാറ്റരുത്. അനുമനെ, ദേ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ട്ടോ. എഴുന്നേൽക്ക്, എഴുന്നേക്കാൻ. എന്നോട് സാറ് ദേഷ്യപ്പെട്ടോ? വേണമെങ്കിൽ തല്ലിക്കോ. എന്നാലും ഒരെന്നാലും ഇല്ല. നീ ഇതുവരെ പറയുന്നതൊക്കെ ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്ന പോലെ നീയും കേൾക്കണം.
പാട്ട് പാടാനുള്ള കഴിവ് കിട്ടുന്നത് ഈശ്വരന്റെ വരദാനമാണ്. അതുപോലെ തന്നെ പാട്ടുണ്ടാക്കുന്നതും അതിന് ഈണം കൊടുക്കുന്നതും വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന അപൂർവ സിദ്ധിയാണ്. ഇതൊക്കെ നിനക്ക് ജന്മം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിന്റെ കഴിവിനെ കുറിച്ച് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. ഈ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല നിന്റെ പാട്ടും സംഗീതവും ഒക്കെ, അത് ഈ ലോകം അറിയണം. അനുമോന്റെ കഴിവുകൾ ലോകം അറിയേണ്ടത് തന്നെയാ, പക്ഷെ അതിന്റെ പേരില് ഇത്രയും കടുത്ത ശിക്ഷ തമ്പുരുവിന് വിധിച്ച കഷ്ടമാ. ഈ ശിക്ഷ അവള് ചോദിച്ചു വാങ്ങിയതാ. അവൾക്ക് ഞാൻ രണ്ട് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ സ്വയം നന്നാവണം, ഇല്ലെങ്കിൽ ഗവേണസിനൊപ്പം താമസിച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് നല്ല കുട്ടിയാവണം. എന്താ വേണ്ടതെന്ന് അവള് തന്നെ തീരുമാനിച്ചോട്ടെ. പക്ഷേ അവള് സ്വയം നന്നാവുമെന്ന് എനിക്കിനി ഒരു വിശ്വാസവും ഇല്ല. തമ്പുരു, ഡോർ തുറക്കും മോളെ. തമ്പുരു, മമ്മി പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വാതിൽ തുറക്കില്ല. ഞാൻ ഈ മുറി വിട്ട് എങ്ങോട്ടും പോവില്ല. മോളെ ആരും ഈ മുറി വിട്ട് കൊണ്ടുപോകാൻ മമ്മി സമ്മതിക്കില്ല. നീ ആദ്യം ഈ വാതിൽ ഒന്ന് തുറക്ക്. നോ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. എന്തൊരു വാശിയാ ഇത്! നിന്റെ അല്ലേ മോള്, ചെറുപ്പത്തിൽ ഇതുപോലെ ഞാനും കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് നീ കാരണം. മോളെ, തമ്പുരു മോളെ, വാതില് തുറക്ക്. ഗ്രാൻഡ്മയാ വിളിക്കുന്നത്. ആരും എന്നെ വിളിക്കേണ്ടത് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഇങ്ങനെ വാശി പിടിക്കാതെ മോളെ, നിന്റെ മമ്മി ആകെ വിഷമിച്ചു നിൽക്കുക. ഗ്രാൻഡ്മയുടെ ചക്കരയല്ലേടാ. ഡോറ് തുറക്ക്. വേണ്ട, പുന്നാരൊന്നും പറയണ്ട. ഡോറ് തുറപ്പിച്ച് എന്നെ ആ സ്ട്രീറ്റ് ബോയുടെ റൂമിൽ കൊണ്ടാക്കാനല്ലേ. ആ ചെക്കന്റെ റൂമിൽ കഴിയണമെന്ന് മോഹൻ പറഞ്ഞത് കേട്ട് കലി തുള്ളിയ മട്ട. തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, മോഹൻ എന്ത് പറഞ്ഞാലും എന്റെ മോളെ ഞാൻ അവന്റെ മുറിയിലേക്ക് അയക്കില്ല. അയക്കാതെ മോഹൻ അടങ്ങുമെന്ന് തോന്നുന്നില്ല. അവന് ഒരുപാട് വാശി പിടിപ്പിച്ച കുറച്ച് ദിവസത്തേക്കെങ്കിലും മോഹൻ പറയുന്നത് അനുസരിക്കുന്നതാ നല്ലത്. അവനൊന്ന് തണുക്കുമ്പോ നമുക്ക് തമ്പുരുവിനെ തിരിച്ച് റൂമിലേക്ക് തന്നെ കൊണ്ടുവരാമല്ലോ. ആ കുടുസ് മുറിയിലേക്ക് ഞാൻ എന്റെ മോളെ അയക്കണമെന്നാണോ മമ്മി പറയുന്നത്? ആ റൂമിൽ എ സി പോലും ഇല്ല. എ സി ഇല്ലാതെ തമ്പുരു മോൾ ഉറങ്ങില്ല. ബെഡാണെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാത്തതാ. ഇന്ന് നീ നിർബന്ധിച്ച് തമ്പുരുവിനെ ആ റൂമിലേക്ക് അയച്ചില്ലെങ്കിൽ മോഹൻ ഷുവറായിട്ടും ഗവർണേഴ്സിനെ വരുത്തും. ഇന്ന് നീ നിർബന്ധിച്ച് തമ്പുരുവിനെ ആ റൂമിലേക്ക് അയച്ചില്ലെങ്കിൽ മോഹൻ ഷുവറായിട്ടും ഗവർണേഴ്സിനെ വരുത്തും. ഗവനേഴ്സിനെ കൊണ്ടുവന്ന് തമ്പുരുവിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. ജുവൈനൽ ഹോമിലെ അഴിക്കകത്ത് ആക്കിയ പോലുള്ള അനുഭവമായിരിക്കും. പിന്നെ തമ്പുരുവിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ നിന്നെ അവരനുവദിക്കില്ല. ദുബായിൽ വെച്ച് നമ്മുടെ നെക്സ്റ്റ് ഫ്ലാറ്റിലുണ്ടായിരുന്ന ജി ആർ എസ് നായരുടെ മോളെ നോക്കാൻ ഒരു ഗവനേഴ്സ് വന്നത് നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. പറയുമ്പോഴെന്താ, ഗൃഹ അധ്യാപിക, പക്ഷേ പട്ടാള ചിട്ടയായിരിക്കും. ആദ്യം നിന്റെ ഈ മമ്മി പറയുന്നത് കേൾക്ക്. ഇവിടെ നിന്റെ വാശിയേക്കാൾ മോഹന്റെ വാക്കിനാണ് വിലയെന്ന് കാണിക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായത്. മമ്മി പറയുന്നത് ഞാൻ ചെന്ന് മോഹനോട് സമസ്ത അപരാധം പറഞ്ഞ് കാൽക്കൽ വീഴണമെന്നാണോ? എന്നല്ല, പുലി പതുങ്ങുന്നത് പായാനാണെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തൽക്കാലത്തേക്കൊരു കോംപ്രമൈസ്, അത് മതി. തമ്പുരുമോൾക്ക് മോഹന്റെ തനി സ്വഭാവമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള നല്ലൊരു ചാൻസായത്. എത്ര ശ്രമിച്ചാലും തമ്പുരു മോഹനെ പോലെ ആവില്ല. എങ്ങനെ ആകാനാ അവളുടെ അച്ഛൻ? ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിക്കണമെന്ന്. ഞാൻ എല്ലാം മറന്നതായിരുന്നു. പക്ഷെ അന്ന് ആ ദുസ്വപ്നം കണ്ടത് മുതലാ ഞാൻ പോലും ഓർക്കാതെ ഇങ്ങനെ പഴയതൊക്കെ തികട്ടി വരുന്നത്. സൂക്ഷിക്കണം, ഒരു വാക്കറിയാതെ പുറത്തു വീണാ മതി, കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകരും. ആ നിർമ്മലയ്ക്കോ മറ്റോ വല്ല സംശയം തോന്നിയാ പിന്നെ
ആ ചെക്കൻ ഇവിടെ വന്ന് കേറി അച്ഛനെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞത് കേട്ടപ്പോ മുതലാ എന്റെ പഴയ കാലം പിന്നെ ഞാൻ ഓർക്കാൻ തുടങ്ങിയത്. എന്ത് സംഭവിച്ചാലും ഞാൻ അവനെ മോഹന്റെ ഒപ്പം ഈ വീട്ടിൽ കഴിയാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി ഏതറ്റം വരെയുള്ള കളികൾ കളിക്കേണ്ടി വന്നാലും സമ്മതിക്കില്ല ഞാൻ. എന്തായാലും ഇനി താമസിക്കണ്ട. ഗവേണസിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ പത്രം ഓഫീസിലേക്ക് ഒരു പരസ്യം അയക്ക്. അടുത്ത സൺഡേ സപ്ലിമെന്റിൽ അത് വരണം. മോനു, തമ്പുരു കുട്ടിയ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഞാൻ കുറെ ആലോചിച്ചിട്ട് തന്നെ എടുത്ത തീരുമാനം ഇത്. ഇങ്ങനൊരു തീരുമാനം കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാ, അനുമോൻ വന്നതിന് ശേഷം നിനക്ക് അവളോടുള്ള സ്നേഹം കുറഞ്ഞു വരികയാണെന്നാ ഇപ്പോഴുള്ള പരാതി. ഇതും കൂടിയാവുമ്പോ എനിക്ക് അവളോട് സ്നേഹ കൂടുതലുള്ളതുകൊണ്ട് തന്നെയാ ഒരു ഗവേണസിന് വെക്കാൻ ഞാൻ പറയുന്നത്. അവൾ എന്റെ മോളല്ലേ, അടിക്കാൻ കൈയോങ്ങിയതല്ലാതെ ഇന്ന് വരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല. പക്ഷേ പത്മിനിയുടെ സാരിത്തുമ്പേന്ന് മാറാതെ ഇങ്ങനെ നടന്ന അവളൊരു ക്രിമിനൽ മൈൻഡായി പോകുമെന്ന് ഉറപ്പാ. അതുകൊണ്ടാ ഇങ്ങനൊരു കടുത്ത തീരുമാനം ഞാൻ എടുത്തത്. അപ്പോ അനുമോനെ ഈ റൂമിൽ നിന്ന് മ്യൂസിക് റൂമിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമാണോ? സത്യം പറഞ്ഞ എനിക്ക് സാറിന്റെ പാട്ട് ഇഷ്ടമല്ല, സംഗീതവും ഇഷ്ടമല്ല. കിരീടം വെക്കേണ്ട തലയില് ചെരിപ്പെടുത്ത് വെച്ച സ്വയം നാറുകയുള്ളൂ എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ചെന്ന് മാപ്പ് പറയും. അറിയാതെ പറഞ്ഞു പോയതിനും ചെയ്തു പോയതിനും ഒക്കെ ആ കാലു പിടിച്ച് മാപ്പ് പറയും.